ആകാശദൂത് എന്ന് പറയുന്ന സിനിമ സാർ എത്ര പ്രാവശ്യം കഴിഞ്ഞ സിനിമ കണ്ടു പ്രേക്ഷകന്റെ നിലയിലോട്ട് വന്നു? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാനത് അത് സത്യാവസ്ഥ അറിയുന്നോണ്ടാണ് ഞങ്ങളെയൊക്കെ കരയിച്ച് സാറ് കരയാതിരിക്കുന്നത്. ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ ഇമോഷണൽ ആയിട്ട് അങ്ങനെ ഉണ്ടായ ചില വേറെ സിനിമകളും ഉണ്ടാവും, പക്ഷെ ഇതിനൊന്നും നമുക്ക് അങ്ങനെ എന്താണ് അതൊരു നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് അതിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കയ്യിൽ നിൽക്കില്ല. പക്ഷേ ഫസ്റ്റ് ഡേ തിയേറ്റർ റിലീസ് എന്ന് പറയുന്ന ആകാശദൂതിന്റെ ആ ഒരു മെമ്മറി സാർ ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് അതുണ്ട്? അത് ഈ സിനിമ പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഞാനപ്പോൾ എൻ്റെ അടുത്ത സിനിമയുടെ വർക്കിൻ്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി മായാമയൂരം ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയി. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമയിലേക്ക് കയറി. ഞാനന്ന് കാഞ്ഞങ്ങാട് ആണ് ലൊക്കേഷൻ നോക്കി നോക്കി കാഞ്ഞങ്ങാടെത്തി. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ റിലീസായി, ഉച്ചയ്ക്ക് പടം റിലീസായിട്ടുണ്ട്. എനിക്ക് അന്ന് മൊബൈൽ ഫോൺസൊന്നും ഇല്ലാതെ ഞാൻ അവിടെ നിന്ന് വൈകുന്നേരം ആയപ്പോൾ കണ്ണൂരെത്തി. കണ്ണൂർ കവിതാ തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനില്ല അവിടെ, ഒറ്റ മനുഷ്യനില്ല. അഞ്ചര മണിയായി, കാലിയടിച്ചു. ഒരു വണ്ടിയിൽ ഒരു സൈക്കിൾ പോലും ഇല്ല. ഞാനപ്പോൾ അവിടെ വണ്ടി കയറ്റിയിട്ട് ഡ്രൈവർ എടുത്ത് പറഞ്ഞ് ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരാൾ വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സാറേ? മാറ്റിനിക്കൊരു 100 പേരുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു പക്ഷേ ഇല്ലേ? ഉണ്ട്, ആരും വന്നിട്ടില്ല. വരും സാർ, 6 ആകുമ്പോൾ തുടങ്ങും പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ പടം ഉഗ്രം പടം സാറേ, എല്ലാവരും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണെന്നാണ്. പക്ഷെ ആള് വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത ഷോയ്ക്ക് പരിപാടിക്കും. അപ്പോഴാണ് ഞാൻ അങ്ങനെ, എനിക്ക് പക്ഷേ പേടിയുണ്ടായില്ല. ഞാൻ എനിക്കറിയത് ഓടും, കോൺഫിഡൻ്റ് ആണ്. എനിക്കറിയാം സബ് കണ്ടന്റിനെ പറ്റി എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഞാൻ അപ്പോഴത്തേക്കും അവിടുന്ന് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു വരും അടുത്ത ഷോയ്ക്ക് ആൾ വരും, പോട്ട് ഞാൻ പോകാന്ന് പറഞ്ഞ് ഞാൻ പോയി. എനിക്ക് രാത്രിയിൽ തന്നെ ഞാൻ കാറിൽ ബാംഗ്ലൂർ പോവാണ്. പോണ വഴിക്ക് ഞാനൊരു എസ്റ്റഡി ബൂത്തിൽ ചെന്നിട്ട് പ്രൊഡ്യൂസറെ വിളിച്ചു. പ്രൊഡ്യൂസറെ വിളിച്ചു കരച്ചിലാണ്. അവിടെ നിന്ന് എല്ലാം പോയി. സിബി കറിയാച്ചന പ്രേമപ്രകാശ സിബി എല്ലാം പോയി. നമ്മുടെ കംപ്ലീറ്റ് പോയി. അങ്ങനെ ഇനിയും ഇനി നോക്കേണ്ടത് നമ്മുടെ പൈസയൊക്കെ പോയി. ഒരു മനുഷ്യനില്ല, ഒരിടത്തും ആളില്ല, എല്ലായിടത്തും ഇന്ന് ഹോൾഡ് ഓവറാവും. പടം മാറ്റി വരുന്ന ആളെയൊക്കെ ഞാൻ പറഞ്ഞു കറിയാച്ച ടെൻഷനാകാതെ ആൾ വരും, ആൾ വരും. അപ്പോൾ ഞാൻ ചോദിച്ചു മാറ്റിനി മാറ്റിനിക്ക് ഒരു 100-100 പേരാണ് അടുത്ത ഷോയ്ക്ക്. ഓരോ 10 പേരും കൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓരോ ഷോയ്ക്കും ആൾ കൂടും ധൈര്യമായിട്ടിരിക്കും. എന്നിട്ട് ഞാൻ രാത്രി പോയി. അപ്പം ഞാൻ ഇവിടെ സിയാദ് കോക്കറെ വിളിച്ചു. എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ സിയാദിൻ്റെ തിയേറ്റർ പടം, ഞങ്ങൾ സിയാദേ പടമുണ്ട്. സിയാദ് പറഞ്ഞു ഇവിടെ ഉഗ്രം പടമാണ്, ഇത് ക്ലിക്ക് ചെയ്യും. ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ 2 പാർട്ട്ണർമാരുണ്ട്. അവർ ഈ പടം സാജനും കൊച്ചുമാരുണ്ട്. അവർ പടം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് അവർ പറഞ്ഞ് അവർ നേരെ ഒരു ബാറിലോട്ട് പോയി. ഞങ്ങൾ എന്തെങ്കിലും ജീവിതം പോയി, ഇൻ്റർനാഷണൽ ബാറിൽ പോയത്. അപ്പോൾ സിയാദ് പറഞ്ഞു ഞാൻ അവന്മാരത്ത് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഓടും, ഇത് കാശ് കിട്ടും, ഏ എല്ലാം പോയി, ഇനി ആരും വരാൻ, ഇന്ന് ഹോൾഡ് ഓവർ ആയാലും തിയേറ്ററുകാർ പടം മാറ്റിയല്ലേ. ഞാൻ രാത്രിയെ വെളുപ്പിന് ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കരയച്ചു. ഇന്നലെ സെക്കൻഡ് ഷോക്ക് ഇങ്ങനെ ഉണ്ട്, ഓ കാര്യമൊന്നുമില്ല എന്നാണ്. അവന് പേടിക്കേണ്ട അച്ഛൻ, നമുക്ക് പരസ്യം നിർത്തല്ലേ, നിങ്ങൾ കൈവിട്ട് കളയല്ലേ. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ എറണാകുളത്ത് വരും എന്ന് പറയും. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഞാൻ ഡെയിലി ഇവരെ വിളിച്ചുകൊണ്ടിരിക്കും. ഇവരെ നിരാശ തന്നെയാണ്. എറണാകുളത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ സെഞ്ചുറി രാജു മേത്തിയ, അപ്പം രാജ്ചേനെയും വിളിച്ചു, ഇവരെ പ്രൊഡ്യൂസർമാരെയും വിളിച്ചു. ഇവിടെ എറണാകുളത്ത് ഹോട്ടലിൽ വന്നു. ഞാൻ ഇത് കൈവിട്ട് കളയല്ല, ഈ പടം ഭയങ്കര ഹിറ്റാവും. അപ്പോൾ അവർക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് അല്ല, നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ആൾക്കാർ കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആൾ വരാതെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നു, അന്ന് ഈ മാരുതിക്കാരൊക്കെ ഇറങ്ങിയ സമയമാണ്. ഞാൻ പറഞ്ഞൊരു നമുക്കൊരു മത്സരം വെക്കാം, ഈ സിനിമ കണ്ട ആൾക്കാർക്ക് ഒരു ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ട് ഒരു മത്സരം വെക്കാം, മാരുതിക്കാറും പിന്നെ എന്തൊക്കെയൊക്കെ സമ്മാനങ്ങളൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ ഇനി മുറയ്ക്കുക, അതും ഇനി ഗുണമുണ്ടാവുമോ? മാരുതിക്കാറൊക്കെ കൊടുത്തിട്ടില്ലെങ്കിലും കിട്ടും, ഉത്തരം പോയിരിക്കില്ല. ഞാൻ പറഞ്ഞൊന്ന് ശ്രമിക്കും. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, എല്ലാ തിയേറ്ററുകളും ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കേർച്ചീഫ് കൊടുക്കണം, ആകാശദൂത് ഒന്ന് അടിച്ചിട്ട് കേർച്ചീഫ് കൊടുക്കണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, ഇവർ കയറിയിട്ട് ഇറങ്ങുന്നവരെല്ലാം ഒരു കാര്യം പറയുന്നുണ്ട്, കരഞ്ഞു ഇല്ലാതായിപ്പോയി. അപ്പോൾ ഈ ആണുങ്ങളൊക്കെ കയറിയിട്ട് കേർച്ചീഫ് പോലും ഇല്ലാതെ കരഞ്ഞിട്ട് കണ്ണുടയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ ടിക്കറ്റിൻ്റെ വഴി ഇത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇതെന്തിനാന്ന് അവർക്ക് തോന്നും. ഇത് പടത്തെ പറ്റി അറിയാത്തൊരു ടിക്കറ്റ് കിട്ടുമ്പോൾ കർച്ചീഫ് കിട്ടുമ്പോൾ ഇതെന്തിനാണ് കർച്ചീഫ്, അത് ആദ്യമായിട്ടാണല്ലോ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞിട്ട് സ്ത്രീകളാണെങ്കിൽ കർച്ചീഫിന് വേണ്ടി സാർ വീണ്ടും പ്രൊഡ്യൂസർ ടെൻഷൻ അടിച്ചിരിക്കും. പ്രൊഡ്യൂസറെ സാർ എങ്ങനെ കൺവിൻസ് ചെയ്ത് കൊടുക്കുക? അത് നിസ്സാരകാശമുള്ള, അത് ഞാൻ പറഞ്ഞു ഒന്ന് ശ്രമിക്കുക, അത് കൈവിട്ട് കളയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഈ കർച്ചീഫ് കൊണ്ട് പടം കാണാൻ കയറുന്ന ആൾക്കാർ തിരിച്ചു വരുമ്പോൾ ഇത് ഗുണം ചെയ്യില്ല, ഉപയോഗപ്പെടുമല്ലോ, എന്തായാലും വേസ്റ്റ് ആകത്തില്ല.
തിരിച്ചു വരുമ്പോൾ എന്തായാലും പെണ്ണുങ്ങൾ അടുത്ത് പോയി ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയി ഓ കർച്ചീഫ് തന്നോണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അപ്പൊ ഈ കർച്ചീഫിൽ ആകാശം ഏതാ സിനിമ അപ്പൊ അങ്ങനെ പബ്ലിസിറ്റി 17-ാമത്തെ ദിവസം തിയേറ്റർ ഫുള്ളായി ഓൾ കേരള അതായൊരു സൈക്കോളജിയാണ് മൊത്തമായിട്ടും കേരളത്തിൽ ഒരേ മനസ്സായിരിക്കും ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ സിനിമയുടെ കേരളത്തിന്റെ മൊത്തം തിയേറ്ററുകളും 17-ാം തീയതി ഫുള്ളായി 17-ാം ദിവസം പടം ഇറങ്ങിയിട്ട് സർ ഈ പല തിയേറ്ററുകളിൽ നിന്ന് മാറ്റിയ തിയേറ്ററുകളിലേക്ക് പിന്നെ തിരിച്ചുപോ ചോദിച്ചു വന്നവര് അങ്ങനെ 150 ദിവസോളം പിന്നെ ഫുൾ ഹൗസ് ആയിട്ട് കേരളം മൊത്തം ഇരുന്ന് കരഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കേരളക്കരയാകെ ബെറ്റൊക്കെ വെച്ച് സിനിമ കാണാൻ പോയി തുടങ്ങിയ ആൾക്കാർ കരയാതിരിച്ചു വന്നാൽ ബെറ്റെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ ബെറ്റ് തോറ്റ് അന്നേരം പറയും കേറ്റി കുഞ്ഞുമോനെ പോലെയുള്ള വലിയ കുടുംബം മീശ വെച്ച ആൾക്കാരൊക്കെ പോയി അവിടെ ഇരുന്ന് കരഞ്ഞ് തിരിച്ചു വരുന്ന കാഴ്ചകൾ കണ്ടിരുന്നു എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഒരു പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിൽ ആ റിസൾട്ടിനെ കണ്ടിട്ട് ഇവർ നിരാശപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ പരസ്യങ്ങൾ ചെയ്യാതിരുന്നു ഇനി മുടക്കിയിട്ട് കാര്യമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗതി വേറെ ആയിപ്പോയനെ.